ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ നമ്മൾ വളരെ കുറച്ച് പ്രൊഡക്റ്റ്സ് മാത്രം യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഫേസ് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നിവ്യേനെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വിൻ്റർ സീസൺ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് നമ്മുടെ സ്കിൻ മോയ്സ്ചറൈസ് ചെയ്തിട്ട് വേണം എന്ത് മേക്കപ്പോ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ അതിനുശേഷം ലാക്മേൻ്റെ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യണ്ട. ഞാനിവിടെ കുറച്ച് ഫൗണ്ടേഷൻ മാത്രം അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിൻ്റെ മേലെ വന്നിട്ട് കുറച്ച് നമ്മുടെ പോൺസിൻ്റെ വൈറ്റ് ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ക്രീമും കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഫൗണ്ടേഷൻ കുറച്ചെടുത്തിട്ട് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫേസ് നന്നായിട്ട് എല്ലായിടത്തും തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിൻ്റെ കോർണേഴ്സ് എല്ലാം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം ഞാൻ പോൺസിൻ്റെ വൈറ്റ് ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്രീമാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മുടെ ഫേസിൽ ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ എന്തിനാണ് ഈ ക്രീം അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു നൈസ് ആയിട്ടുള്ളൊരു ഗ്ലോ ഫേസിന് കിട്ടും അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളത് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നമ്മുടെ ഐബ്രോസ് ഫിൽ ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ഐബ്രോ പെൻസിലാണ് എടുത്തിരിക്കുന്നത്. പ്രോഡക്ട്സിൻ്റെ ലിങ്കും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഐബ്രോസ് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഐബ്രോസ് ഫില്ല് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫേസിന് നന്നായിട്ട് ഒരു ഡെഫിനിഷൻ കിട്ടാനായിട്ട് നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യുന്നതിന് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ വേണമെങ്കിൽ ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഐ ഷാഡോ ആയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ലിപ്സ്റ്റിക്കാണ്. നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന റെഡ് ലിപ്സ്റ്റിക്ക് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ ഈ ഒരു ഡാസ്ലറിൻ്റെ ഐലൈനർ വെച്ചിട്ട് കണ്ണിൻ്റെ മേലെ മാത്രം ഒന്ന് എഴുതി കൊടുക്കുകയാണ്. വിങ്ക് ലൈനർ ഒന്നുമല്ല, ജസ്റ്റ് ഒന്ന് കുറച്ച് കട്ടിക്കൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഐലൈനർ ചെയ്തതിന് ശേഷം നമ്മൾ എൻ്റെ ഫേവറേറ്റ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ മസ്കാര ഞാൻ കണ്ണിൻ്റെ മേലെയും താഴെയും ഐലാഷസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ കണ്ണ് നന്നായിട്ട് വിടർന്ന് നല്ലൊരു ജീവൻ വെച്ച പോലെ തോന്നിക്കാനായിട്ട് ഹെൽപ്പ്. അതിനുശേഷം ഞാൻ ബ്ലഷ് ആയിട്ട് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള അതേ സെയിം ലിപ്സ്റ്റിക്ക് വെച്ചത് തന്നെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഞാനങ്ങനെ ബ്ലഷായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു സംഭവം അപ്ലൈ ചെയ്യാറില്ല. ലിപ്സ്റ്റിക്ക് തന്നെ വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്നതാണെങ്കിൽ കുറച്ചും കൂടെ ആ ഒരു ടെക്സ്ചറാണ് എനിക്കിഷ്ടം. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്കിപ്പോൾ എന്തെങ്കിലും ലിപ്സ്റ്റിക്കോ വാസലിനോ എന്തെങ്കിലും എടുത്തിട്ട് കുറച്ച് നമ്മൾ നമ്മുടെ ബ്ലഷ് ഇട്ടതിൻ്റെ മേലെയും നോസിലും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് നമ്മുടെ ഒന്ന് ഗ്ലോ ചെയ്ത് നിൽക്കുന്ന പോലെ തോന്നിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം നമ്മുടെ ലാസ്റ്റത്തെ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നേരത്തെ അതേ സെയിം ലിപ്സ്റ്റിക്കാണ്. ക്രിസ്മസ് ആയതുകൊണ്ടാണ് ഞാൻ റെഡാക്കി ഫുള്ള് റെഡ് ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലിപ്സ്റ്റിക്കും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഏകദേശം ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനുശേഷം ഒരു കമ്മൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലത്തെ ഒരു കമ്മൽ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനൊരു പൊട്ടും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നി അവസാനമായപ്പോൾ ഒരു പൊട്ടും കൂടി ഇരുന്നാൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും എന്ന് തോന്നി. അപ്പോൾ ഞാനൊരു പൊട്ടും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ചേച്ചാ.